ഇപ്പോൾ നമ്മൾ കുറേ നാളായി കണ്ടിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് ഞാൻ എനിക്കിപ്പോൾ ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ എക്സാം ഒക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. വെച്ചിട്ടൊരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എൻ്റെ റെസിപ്പിയല്ല, എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ്. യൂട്യൂബിലൊക്കെ ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കി ഇങ്ങനെ റെസിപ്പി ഉണ്ടെന്ന്, പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടില്ല. അപ്പോൾ ഞാൻ ഇതിൽ മസാല അധികം യൂസ് ചെയ്യുന്നില്ല, മസാല അധികം ഇഷ്ടമല്ലാത്തവർക്കും ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇൻഗ്രീഡിയൻസ് എല്ലാം കണ്ടല്ലോ, ഇനി നമ്മൾ മിക്സിങ്ങിലേക്ക് പോവാം. അതിന് ഈ ഒരു രണ്ട് സാധനങ്ങൾ മതി, ഉപ്പും മഞ്ഞൾപ്പൊടിയും. അപ്പോൾ നമുക്ക് ഈ ചിക്കനിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിനി ഒഴിക്കാൻ പോകുന്നത് കോക്കനട്ട് ഓയിലാണ്. ഇത് ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒഴിക്കുന്നതാണ്, യൂസ് ചെയ്യേണ്ടാത്തവർക്ക് യൂസ് ചെയ്യേണ്ട. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി അതിലേക്ക് വെളുത്തുള്ളിയാണ് ഇടാൻ പോകുന്നത്. നമ്മളിലേക്ക് ജീരകം ഇടാൻ പോവാണ്. ഇതിലോട്ട് മറ്റൊരു മുളക് ഇടാൻ പോവാണ്. എനിക്ക് ആവശ്യത്തിന് മറ്റൊരു മുളക് ഇടാൻ പോകാം. ഇനി നമ്മൾ ഇടാൻ പോകുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണ്. ഇത് ഇടുമ്പോൾ തീ കുറച്ചിട്ടിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നിറച്ച് വെക്കാം. നമ്മളിത് ഫ്രൈ ചെയ്യുന്നോട്ടല്ല, നോക്കാം. ഇത് അരമണിക്കൂറായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പേരെന്തെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുണ്ട്. ചിക്കനൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. അരമണിക്കൂർ കൊണ്ട് നമുക്ക് അധികം മസാലയൊന്നും യൂസ് ചെയ്യാതെ അടിപൊളി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.